ഞാൻ മുമ്പ് പറഞ്ഞ ജപ്പാനിലുള്ള നല്ലൊരു ശതമാനവും സാധാരണ തൊഴിലാളികൾ അവരൊക്കെ തന്നെ അവർ മൾട്ടിനാഷണൽസിൻ്റെ കീഴിൽ പണിയെടുക്കുന്നവരാണ്. അവർ യൂറോപ്പിൽ പോകുന്നുണ്ട്, മറ്റേ അമേരിക്കയിൽ പോകുന്നുണ്ടൊക്കെ ചെയ്യുന്നവരാണ്. ഇത് ചൈനയിലെ നോളജ് വർക്കേഴ്സ് എന്ന് വിളിക്കുന്ന ആൾക്കാർ, അവർ ഇന്ത്യക്കാൾ കൂടുതൽ ആളുകൾ, ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ ആളുകൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ചൈനക്കാരുണ്ടെന്നാണ് കണക്ക്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നമ്മൾ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ആളുകളുടെ തൊഴിലിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാഷയുടെ തീരുമാനം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, പക്ഷേ അത് വേണമെങ്കിൽ അവർക്കും പറയാം ഇംഗ്ലീഷാണ് അവരുടെ ഭാഷ. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഈ 1990 മറ്റേ ഇതിന് ശേഷം, അതായത് ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം, പ്രത്യേകിച്ച് 2000 ആദ്യഘട്ടത്തിൽ തന്നെ ചൈനക്കാർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്ന് അവരുടെ മുഴുവനും മറ്റേ എന്താ പറയണ്ട ഇൻ്റർനെറ്റിലൂടെ നടത്തുന്ന ഓൺലൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് അവർ ചൈനീസിലേക്ക് ട്രാൻസ്ലേറ്ററേറ്റ് ചെയ്തു എന്നുള്ള മുഴുവനും. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഏതാണ്ട് എല്ലാ ലോക വിനിമയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓൺലൈൻ ആപ്പുകളിലെല്ലാം തന്നെ ചൈനീസിൽ ലഭ്യമാണ്. അതിൻ്റെ അർത്ഥം ഒരു ഇംഗ്ലീഷ് പഠിക്കുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ ഇംഗ്ലീഷിൻ്റെ ആവശ്യമില്ല. അവർക്ക് എല്ലാ സാധനങ്ങളും ചൈനീസിൽ ലഭ്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നെറ്റ് മാത്രമല്ല, നെറ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് ഓൺലൈൻ ചാനൽസ് മുഴുവനും അവർക്ക് ചൈനീസിൽ ലഭ്യമാണ്. അതിന് മുഴുവൻ ട്രാൻസ്ലിറ്ററേഷൻ അവർക്കുണ്ട്. മിക്കവാറും എല്ലാ ഹോളിവുഡ് സിനിമകളും ചൈനീസ് ഡബ്ബിംഗ് ഉണ്ട്. ഇതവർക്ക് ലഭ്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യത ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ ഈ ലാംഗ്വേജിൻ്റെ പ്രശ്നം പരിഹരിച്ചത്. അതേസമയം തന്നെ ഇത് ട്രാൻസ്ലേറ്ററേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ മറ്റേ ഭാഷ പഠിച്ചെടുക്കാനും വലിയ പാടൊന്നുമില്ല. ആ പഠിച്ചെടുത്ത് പാടൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ തിരിച്ചങ്ങോട്ട് പോകാനും തയ്യാറാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു പ്രശ്നം തീർച്ചയായിട്ടും. ഇന്ത്യക്കൊരു മൾട്ടിലിംഗ്വൽ ഒരു ബഹുഭാഷാ സംസ്ഥാന ഒരു സ്റ്റേറ്റാണ്. ഇവിടെ ധാരാളം ഭാഷകളുണ്ട്. പക്ഷെ ധാരാളം ഭാഷകളുണ്ടെങ്കിലും ഈ തരത്തിലുള്ളൊരു യൂണിക്കോഡ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലിറ്ററേഷൻ വഴിയായിട്ട് ലോകത്തെ സംഭവങ്ങൾ മുഴുവനും ഈ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കോ തമിഴിലേക്കോ മറ്റു മാറ്റാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ ലഭ്യമാണ്. നിങ്ങൾക്ക് ഫേസ്ബുക്ക് മുഴുവനും ഉദാഹരണത്തിന് മലയാളത്തിൽ ചെയ്യാൻ പറ്റും, മലയാളത്തിൽ കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് മറ്റെല്ലാ മറ്റേ ആപ്പുകളും മലയാളത്തിൽ ഇപ്പോൾ കിട്ടും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്നൊരു ഒരു ഒരു സംഭവ യഥാർത്ഥത്തിലില്ല. മലയാളത്തിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇംഗ്ലീഷ് തന്നെ ഭാഷയാക്കി ഒരു ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് ഇംഗ്ലീഷ് നിലനിർത്തേണ്ട ആവശ്യം യഥാർത്ഥത്തിലില്ല. ഞാൻ പറയുന്ന ആവശ്യമില്ല. പക്ഷെ അത് നടക്കുന്നുണ്ടെന്നുള്ള വസ്തുതയാണ്. അപ്പോൾ അതെന്തുകൊണ്ടെന്നുള്ളതാണ് ചോദിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇത്തരത്തിലുള്ള സാധ്യതകൾ നിലനിൽക്കുക. ഇപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഇത് പറയും, ഇപ്പോൾ ഇംഗ്ലീഷിൽ കിട്ടുന്ന എല്ലാ ആർട്ടിക്കിൾസും നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ചില തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും എങ്കിലും ഇപ്പോൾ കൂടുതൽ അവരത് പെർഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാ ആർട്ടിക്കിളും നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഒരു ബുക്ക് തന്നെ അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് വായിക്കാം. അത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷ് മാത്രമേ പഠിക്കുകയുള്ളൂ എന്ന് മറ്റും വായിച്ചു പിടിക്കുന്നത്, അത് യഥാർത്ഥത്തിൽ അത് ഭാഷയോടുള്ള സ്നേഹമോ ഒന്നും കൊണ്ടല്ല, അതിന് സാംസ്കാരികമായിട്ടുള്ള പദവി ചിഹ്നമാണെന്നുള്ളതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് അത്. അതായത് ആ ഒരു കാലത്ത് എങ്ങനെയാണോ സവർണ ബ്രാഹ്മണ ഭാഷയായിട്ട് ഇവിടെ സംസ്കൃതം രൂപപ്പെട്ടു വന്നത്, എങ്ങനെയാണോ നമ്മളുടെ ഇവിടുത്തെ നാടുവാഴി തമ്പുരാക്കന്മാർ അവരുടെ കോവിലകങ്ങളിലൊക്കെ തന്നെ ശാസ്ത്രിമാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ തന്നെ സംസ്കൃതം പഠിപ്പിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ ഈ 18 നൂറ്റാണ്ടുകളിലൊക്കെ ഈ ശാസ്ത്രിമാരെ കൊണ്ടുവന്നിട്ട് ധാരാളം ഈ തമിഴ് ബ്രാഹ്മണരെ ശാസ്ത്രികളായിട്ട് ജോലി ചെയ്തിട്ട് അവർക്കിടെ വയറ്റുപഴപ്പതായിരുന്നു. ഞാൻ ഈ കുട്ടികൾക്കൊട്ട് സംസ്കൃതം മനസ്സിലാവുകയില്ല, പക്ഷെ എന്നാലും ഇവർ കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കുന്നുള്ള വ്യാജേന ഇവരുടെ ഭക്ഷണം നടക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഈ പറയുന്ന രീതി നടത്തിക്കൊണ്ടിരുന്ന ഒരു സമ്പ്രദായം ആ ഒരു സവർണ ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെ
മറ്റൊരു രീതിയിലുള്ള തനിയാവർത്തനമായിട്ടാണ് ഈ തരത്തിലുള്ള ഇംഗ്ലീഷ് ഇതിനെ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരുമല്ല, ഇവിടെ ഇംഗ്ലീഷ് ഭാഷ പുസ്തകം വായിക്കാറുള്ള ആളുമാണ്, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് ഇത് ലഭ്യമാണെങ്കിൽ സാധ്യമായ തലങ്ങളിലെല്ലാം മലയാളത്തിൽ മലയാള ഭാഷയെ വളർത്താനുള്ള ശ്രമങ്ങൾ ബോധപൂർവം നടത്തുന്നതിന് പകരം നിങ്ങൾ ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുമ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ ഭാഷയുടെ വളർച്ച ബോധപൂർവം തന്നെ തടയുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മറ്റൊക്കെ തന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ മറ്റേ 52% കുട്ടികളാണ് കഴിഞ്ഞ SSLC പരീക്ഷ ഇംഗ്ലീഷിൽ എഴുതിയത്. ഇനി അവരുടെ എണ്ണം കൂടാനേ പോകുന്നുള്ളൂ, കുറയാനൊന്നും പോകുന്നില്ല, അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് നമ്മളുടെ മലയാള ഭാഷ എന്ന് പറയുന്ന മുമ്പ് പറഞ്ഞ പോലെ 51 അക്ഷരം പഠിക്കണം എന്നുകൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി കൂടുതൽ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം തിരിച്ചേരാനുള്ള സാധ്യതയുമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ 51 അക്ഷരം പഠിച്ച് അത് മുഴുവൻ മനസ്സിലാക്കി ക്ഷാ എന്നൊക്കെ പറഞ്ഞ് വൃക്ഷം എന്നൊക്കെ എഴുതി വളച്ചു ചുറ്റി എഴുതി മരം എഴുതുന്നതിന് പകരം അല്ലേ മരം സിമ്പിളായിട്ട് എഴുതുന്നതിന് പകരം വൃക്ഷ എന്നൊക്കെ പറഞ്ഞ് എഴുതി, അപ്പോൾ അങ്ങനെയൊക്കെ എഴുതുന്നതിനൊക്കെ സൗകര്യം ഒന്ന് ട്രീ എന്ന് പറഞ്ഞ് ചുമ്മാ എഴുതിയാൽ TRE എന്ന് എഴുതിയാൽ കുഴപ്പമില്ലല്ലോ എന്ന് എഴുതി ആ രീതിയിൽ കുട്ടി ആലോചിക്കും. ഞാൻ പറയുന്നു അത് പ്രായമായവരെങ്ങനെ ആലോചിക്കുന്നുള്ളതല്ല, അതൊരു വസ്തുതയാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ബോധപൂർവം തന്നെ മുമ്പ് ഞാൻ പറഞ്ഞ ഓൺലൈൻ ഫെസിലിറ്റീസിലെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി പ്രദേശങ്ങളിൽ മലയാളം ഉപയോഗിക്കുന്നു എന്നുള്ള ഉറപ്പ് വരുത്തുകയും അതിനേക്കാൾ പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിലുള്ള നമുക്ക് നോളജ് ജ്ഞാനസമൂഹം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ജ്ഞാനസമൂഹം എന്ന് പറയുന്ന സാധനം ഇവിടുത്തെ സാധാരണ ആദിവാസി കുട്ടിക്ക് വരെ ജ്ഞാനസമൂഹത്തിൻ്റെ സാധ്യത ലഭ്യമാകണമെങ്കിൽ അത് മലയാളത്തിലോ തദ്ദേശീയമായിട്ടുള്ള ഏത് മൊഴിവഴക്കത്തിലോ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ടുള്ള പ്രാധാന്യം ഇതിന് കൊടുക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കത് പരിഹരിക്കാനായിട്ട് കഴിയുള്ളൂ. ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ പറയേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നതാണ്. അതായത് ഏതൊരു ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ LP സ്കൂളിലോ മറ്റോ പഠിക്കുന്നതിന് ഇംഗ്ലീഷ് മീഡിയം കുട്ടി ആളുകളെ മലയാളം ഇല്ലേ അങ്ങനെ പഠിപ്പിക്കാൻ എന്തോ ഒരു സാധനം നടക്കുന്നു പറയുന്നത് കേട്ടോ. അത് എന്തോ ഒരു ഓർഡറായിട്ടുണ്ടെന്ന് പറയുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആൾക്കാർക്ക് മലയാളം പഠിച്ചില്ലെങ്കിലും അവർക്ക് LP സ്കൂൾ അധ്യാപകനാകാം. എൻ്റെ ഒരു ലളിതമായിട്ടുള്ള സംഗതി, നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു എന്നുള്ള നല്ല കാര്യം, നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികളെന്ന് പറയുന്നത് അവർ ഇവിടുത്തെ മലയാളി കുട്ടികളാണ്. ആ മലയാളി കുട്ടികളുടെ ഭാഷ നിങ്ങൾക്ക് സംവദിക്കാൻ അറിയില്ലെങ്കിൽ ചുരുങ്ങിയത് അവരൊരു 6 മാസത്തെ ഒരു കോഴ്സ് അവർക്ക് നിർബന്ധിതമായി നടപ്പിലാക്കുകയും ആ കോഴ്സ് പാസ്സായവരെയും വൃത്തിയായ മലയാളം കൈകാര്യം ചെയ്യാൻ അറിയുന്നവരെയും മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ എന്നുള്ള നിബന്ധന കൂടി വേണം. ഇതൊരു സിമ്പിളായിട്ടുള്ള സംഭവമാണ്. കാരണം നമ്മളിവിടുന്ന് ഏതൊരു കുട്ടിയും കേരളത്തിൻ്റെ പുറത്ത് പോകണേ IELTS എന്ന് പറയുന്ന സാധനം അവർ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ജപ്പാനിൽ പോയാൽ അവിടെ പഠിപ്പിക്കും, കൊറിയയിൽ പോയാൽ അവിടെ പഠിപ്പിക്കും, ചൈനയിൽ പോയാൽ അവിടെ പഠിപ്പിക്കും, അത്രയും ഉള്ളൂ ഇവിടെ പറയുന്നുള്ളൂ. നിങ്ങൾ ഇവിടത്തുകാരെ കൊണ്ട് തന്നെ എത്രയും ഗതികേട് വേറെ ഒരിക്കൽ വേറൊരു പ്രദേശ സംസ്ഥാനത്തിനും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ധാരണ. കാരണം ചൈനീസ് ഭാഷയെ പഠിപ്പിക്കാനായിട്ട് അവിടത്തുകാർക്കൊരു കോഴ്സ് കൊടുക്കേണ്ടി വരുന്നൊരു ഗതികേടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കില്ല എന്നാണ് എൻ്റെ ധാരണ. ഏതായാലും അങ്ങനെ ഒരു കോഴ്സ് കൊടുത്തു മാത്രമേ അങ്ങനെ അത് അമെൻഡ് ചെയ്യണം. അമെൻഡ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എല്ലാവരും നിർബന്ധിതമായി മലയാളം എഴുതാനും വായിക്കാനും പഠിക്കുക, മലയാളം വൃത്തിയായിട്ട് സംസാരിക്കാൻ പഠിക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുക, അങ്ങനെയാണെങ്കിൽ ഒരു പഠിച്ചോട്ടെ എന്ന് പറയേണ്ടി വരും. കാരണം ഈ ചില കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാതെ, കാരണം ഇത് അടിയന്തരമായിട്ട് ആവശ്യം, നമ്മളുടെ മറ്റേ ശാസന ഭാഷ എന്ന് പറയുന്ന മലയാളത്തിലാക്ക്, ഇപ്പം തന്നെ ഗവൺമെൻറ് ഓർഡറുകളൊക്കെ മലയാളത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശാസന ഭാഷ എന്ന് പറയുന്നത് മലയാളത്തിലാക്കുക, കോടതി ഭാഷ മലയാളത്തിലാക്കാൻ എന്താ പ്രയാസം? നിങ്ങൾക്ക് ആ കൂടി കുറേ ലത്തീൻ വാക്കുകൾ ഉപയോഗിച്ചുള്ള കളിക്കുന്നത് മാത്രമേ ഉള്ളൂ പ്രശ്നമുള്ളൂ. ഈ ലത്തീൻ വാക്കുകളൊക്കെ തന്നെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ച പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില വാക്കുകൾ മലയാളത്തിൽ തന്നെ ഉപയോഗിക്കാമല്ലോ. സുവോട്ടോ ഹർജി, ഹേബിയാസ് കോർപ്പസ് ഹർജി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം തന്നെ ഉപയോഗിക്കുന്നുണ്ടല്ലോ.
ഇത് ലത്തീനാണെന്നും മറ്റും ആർക്കും അറിയില്ലല്ലോ. ഹേബിയാസ് കോർപ്പസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പോലും അല്ല, ലത്തീനാണെന്ന് എത്ര പേർക്കറിയാം. നമ്മൾ കൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഹേബിയാസ് കോർപ്പസ് ഹർജി പിൻവലിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിലൂടെ എല്ലാവർക്കും മനസ്സിലായി ഹേബിയാസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ അതത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചില സുവമോട്ടോ സൂയി ജനറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ വാക്കുകളങ്ങ് ഉപയോഗിക്കേണ്ടി വരും. അത്ര തന്നെ, അത് ലത്തീനാണ്. ഇംഗ്ലീഷുകാർക്ക് ഉപയോഗിക്കാമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അവരങ്ങനെ തന്നെ ലത്തീൻ ഭാഷ അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവരതിന് ഇംഗ്ലീഷൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല, നമ്മളങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു. അത്ര തന്നെ, അതിലെന്താ വിശകുന്നുള്ളത് എനിക്കറിഞ്ഞുണ്ടാകും. അത് ഇല്ലേ, പണ്ട് മറ്റേ ചന്തുമേനോൻ്റെ ശാരദയിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ അത് കണ്ടർമേനോ എന്ന് പറയുന്ന ഒരു ഒരു ഗുമസ്തൻ ഇങ്ങനെ പുള്ളി അറിയുന്ന രീതിയിൽ എല്ലാ മറ്റേ ലത്തീൻ വാക്കുകളും മലയാളത്തിലാക്കുന്നുണ്ട്. അതിൽ റീ സിന്ദ്രവലിയൻ ചൂടിക്കെട്ട് എന്നൊക്കെ പറഞ്ഞ് അത് ഇങ്ങനെ മലയാളത്തിലാക്കുന്നുണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ ചൂടിക്കെട്ട് എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായിക്കോളും. അഡ്ജുഡിക്കേഷനാണ് ഇല്ലേ എന്നുള്ള മനസ്സിലായിക്കോളും. ചൂടിക്കെട്ട് എന്ന് പറഞ്ഞാൽ അഡ്ജുഡിക്കേഷനാണ്. ശരി, അത്രേ ഉള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ, അതായത് ഒരു ഭാഷയുടെ ഒരയവാർന്ന സാധനം അങ്ങനെയാണ് ഉണ്ടായി വരുന്നത്. അതല്ലാതെ നമ്മൾ ഈ കടുംവാശി പിടിച്ചുകൊണ്ട് ഓരോരുത്തർ അവരവരുടെ തട്ടങ്ങളിൽ കയറി ഇരുന്നിട്ട് ഞാൻ പറയുന്ന ഭാഷ മാത്രമേ ഭാഷയുള്ളൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നാട്ടുകാരുടെ ഭാഷയൊന്നും ഉണ്ടാകുമോ? നമുക്ക് നമ്മളുടെ ഭാഷയെപ്പറ്റി നമ്മളുടെ സംസ്കാരത്തെപ്പറ്റിയുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള അതിനോടുള്ള ഒരു അതിനെപ്പറ്റി ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് ഇപ്പോൾ ചെറിയ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ 3 കോടി ജനങ്ങളുണ്ട്. ഈ ഇംഗ്ലണ്ട്, ഈ യൂറോപ്പിലുള്ള പല ഭാഷകളും എതിർത്ത് നമ്മളൊക്കെ കുറവ് ആൾക്കാർ മാത്രമേ സംസാരിക്കാറുള്ളൂ. ഉദാഹരണത്തിന് പോർച്ചുഗൽ എന്ന് പറയുന്നത് എത്ര വലിയ പ്രദേശമാണ്. നമ്മളൊക്കെ കുറവ് ജനസംഖ്യയുള്ളൂ പോർച്ചുഗൽ. പിന്നെ ബ്രസീലുകാർ പോർച്ചുഗീസ് സംസാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് കുറച്ചുകൂടി ആൾക്കാർ പോർച്ചുഗീസ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ മാത്രമാണ് ഭാഷയെന്ന് കുറച്ച് ആൾക്കാരെ സംസാരിക്കുന്നുള്ളൂ. ഡാനിഷ് എത്ര പേര് സംസാരിക്കുന്നു? ഡച്ച്, നെതർലാൻഡ്സ് എത്ര വലിയ രാജ്യമാണ്, ചെറിയൊരു രാജ്യമാണ്. അപ്പോൾ അവിടത്തേക്ക് കൊച്ചു രാജ്യങ്ങളിലേക്കുള്ള ഭാഷകൾക്ക് നിലനിൽക്കാൻ കഴിയുമെങ്കിൽ, അവർക്ക് വലിയ സംഭാവനകൾ നൽകാൻ കഴിയുമെങ്കിൽ, അതിൻ്റെ അകത്തുള്ള വലിയ പണ്ഡിതന്മാരതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ, എന്തുകൊണ്ടാണ് നമുക്കത്ര വലിയൊരു ഇത്? ഒരു തരം, അവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു തരം ആത്മവിശ്വാസമില്ലായ്മയുടെ അടിസ്ഥാനപരമായിട്ട് അപകർഷതാബോധത്തിൻ്റെയൊക്കെ തന്നെ ഒരു എന്ന് വെച്ചൊരു മാസമായിട്ടുള്ളൊരു അപകർഷതാബോധത്തിൻ്റെ തലത്തിലാണ് മലയാളി നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം അയാളാ കൂടി കാണുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഭീമാകാരമായിട്ടുള്ള ഒരു സാമ്രാജ്യം, ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്നൊരു സാമ്രാജ്യം അയാളുടെ മുമ്പിൽ കിടക്കുകയും അയാളിങ്ങനെ ചെറിയൊരു ദ്വീപിൽ കിടന്നിട്ട് ഉഴലുന്നു എന്നുള്ള പേടിയുണ്ടാവുകയും അതുകൊണ്ട് നമുക്ക് അതില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള തോന്നലുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. അതിന് പകരം നിങ്ങൾ അവിടെ പോയിട്ട് ഇവരൊക്കെ ചെയ്തതാണ്, ഇവർ ലാറ്റിനിൽ പോയി മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് അതത് സ്ഥലങ്ങളിൽ പോയിട്ട് വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ട് മറ്റേ അവരവരുടെ ഭാഷയിൽ എഴുതുകയാണ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡച്ചുകാരനായിട്ടുള്ള ആളായിരുന്നു 18-ാം നൂറ്റാണ്ടിൽ സ്പിനോസ. സ്പിനോസ എന്ന് പറയുന്ന ആൾ അദ്ദേഹം ലത്തീനിലെ പണ്ഡിതൻ, ജൂതനായിരുന്നു, പിന്നീട് മാറി ലത്തീനിലെ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ലാറ്റിനിൽ ധാരാളം, പക്ഷേ അവസാനം പുള്ളി എഴുതിയ സാധനം ഡച്ചിലാണ്, എഴുതിയ ഡച്ചിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് നാട്ടുകാരോട് പറയണമെങ്കിൽ വേറെ ഏത് ഭാഷയിലേ ഞാൻ പറയാം. പഠിച്ച കാര്യങ്ങൾ, അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്ന പുസ്തകം അവസാനം ആദ്യത്തെ 12 എണ്ണം പുള്ളി ലത്തീനിൽ തന്നെ എഴുതി, പിന്നെ അവസാനത്തെ 12 എണ്ണം എൻ്റെ പുള്ളി സ്വന്തം ഭാഷ എഴുതാൻ തുടങ്ങി. ഇതൊരു ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഭാഷകളെല്ലാം വളരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ ലോകഭാഷയായി മാറാനുള്ള കാരണം കുറച്ചുപേര് സംസാരിക്കുന്ന ഭാഷയായിരുന്നല്ലോ. ലോകം മുഴുവൻ എത്തിക്കണത് വീണ്ടും ഭരണകൂടമല്ല തീരുമാനിക്കുന്നത്, ലോകം മുഴുവൻ എത്തിക്കണത്. അവിടെയാണ് വേറൊരു പ്രധാനപ്പെട്ട വ്യത്യാസം. നിങ്ങൾക്കൊരു ഭരണകൂടം എത്തിക്കില്ല ചെയ്യുക, നിങ്ങൾ എത്തിക്കുന്ന യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നൊരു കച്ചവട കമ്പനിയാണ് അത് എത്തിക്കുന്നത്. അവരോടൊപ്പം നടന്ന മിഷണറിമാരാണ് അവിടെ എത്തിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതത് പ്രദേശത്ത് ആരാണോ
സമൂഹത്തിൻ്റെ ചാലകശക്തികൾ ആരാണോ ആ ചാലകശക്തികളാണ് എത്തിക്കുന്നത്. അതിൻ്റെ പുറകെ അപ്പോൾ അങ്ങനെ എത്തിച്ചു തുടങ്ങിയതോടുകൂടി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും മനസ്സിലായി ഈ ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് പ്രയോജനമുണ്ട്, ഇതുകൊണ്ട് നമുക്കൊരു ആധിപത്യം സ്ഥാപിക്കാനുള്ള ഭാഷയാക്കാം എന്ന് പറയുന്നതിന് ശേഷമാണ് മക്കോളയുടെ മിനിറ്റ്സ് വരുന്നത്. മക്കോളയുടെ മിനിറ്റ്സ് വരുന്നു, അതായത് 1835 വരുന്നു. അതായത് ഇംഗ്ലീഷ് ഭാഷ നമ്മളെല്ലാവരെയും പഠിപ്പിക്കണം, പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്കൊരു കമാൻഡ് ലാംഗ്വേജ് അതിനായിട്ട് മാറ്റാം, അതനുസരിച്ചിട്ട് പുതിയൊരു ഒരു വിഭാഗം ആളുകൾ അവിടെ സൃഷ്ടിക്കുക എന്നുള്ളത് പിന്നീടാണ് കണ്ടെത്തുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ഭാഷ ഇവരും മിഷണറിമാരും മറ്റുവരും കൂടി പ്രചരിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു, ഇവിടെ സ്കൂളുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് ഇതേ രീതിയിൽ, അപ്പോൾ ഒരു പ്രദേശത്തെ ജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് അവർ പുറത്ത് നടത്തിയ കാര്യമാണ്, അകത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടന്നു. ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സ്കോട്ട് വേറെ ഭാഷയാണ്, അവിടെ വെൽഷ് വേറെ ഭാഷയാണ്, ഐറിഷ് വേറെ ഭാഷയാണ് എന്ന് മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ യോർക്ക്ഷയറിലെ ഭാഷയും വിൽഷെയറിലെ ഭാഷയും യുഡവോൺഷെയറിലെ ഭാഷയും ഒക്കെ തന്നെ ഇംഗ്ലീഷ് വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വ്യത്യസ്തമായ ഭാഷകളൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് ഒരു ഇംഗ്ലീഷ് ആയിക്കങ്ങ് വിളക്കി വിളക്കി കൊണ്ടുവന്ന അവർ തന്നെയാണ്. അതിന് ശ്രദ്ധിക്കേണ്ടത്, അവരിപ്പോൾ ഒരു ഒരു കൂട്ടം ബുദ്ധിജീവികളെ കൂട്ടം ഞങ്ങൾ ലാറ്റിനിലേ എഴുതുള്ളൂ, ബാക്കിയൊന്നിലും എഴുതൂല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നെങ്കിൽ ഒരു ഷേക്സ്പിയർ ഉണ്ടാവുമായിരുന്നില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ കാരണം അക്കാലത്തെ എല്ലാ ബുദ്ധിജീവികളിലും ലാറ്റിനിലാണ് എഴുതുന്നത്. ഷേക്സ്പിയറിൻ്റെ സമകാലീനായിട്ടുള്ള മറ്റേ ഇയാളൊക്കെ ബേക്കണൊക്കെ ലാറ്റിനിലെ എഴുതിയത്. ഇയാൾ ഇയാളുടെ നാടകങ്ങൾ കൂടെ ഞാനിങ്ങനത്തെ വലിയ വലിയ ഭാഷകളിലൊക്കെ എഴുതുള്ളൂ, ലാറ്റിനിലൊക്കെ എഴുതുള്ളൂ എനിക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നയാൾ എഴുതൂല, രണ്ടാമത് അയാൾക്ക് നാടകം അവതരിപ്പിക്കാൻ കഴിയില്ല, കാരണം നാടകം അവതരിപ്പിക്കാനാണ് അയാൾ നാടകം എഴുതിയത്. പിന്നെ മൂന്നാമത് ഈ ഷേക്സ്പിയർ ഉണ്ടാവുകയില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കേരളത്തിൽ അതല്ലേ സംഭവിച്ചത്? കേരളത്തിൽ ആൾക്കാർ, ഇവിടുത്തെ മലയാളികളായിട്ടുള്ള ആൾക്കാർ, അവർ മലയാളത്തിൽ എഴുതാൻ ബോധപൂർവ്വം എഴുതാൻ തുടങ്ങിയതുകൊണ്ടല്ലേ മലയാളം ഉണ്ടെന്ന് വരാനായിട്ട് ആരംഭിച്ചത്. പിന്നീട് ഇപ്പോൾ നമ്മൾ ക്രമേണ പറയുന്നു ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതിന് അവിടെയാണ് പ്രശ്നം മുഴുവൻ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ വളർച്ച എന്ന് പറയുന്നത് അവിടെ മുരടിക്കുകയാണ് ചെയ്യുന്നത്. എന്നങ്ങനെ മുരടിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് വ്യാപകമായിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ദൗർഭാഗ്യകരമായിട്ടുള്ള വശം.